ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അഷ്ടമിരോഹിണിക്ക് ഗുരുവായൂർ ക്ഷേത്രം ഒരുങ്ങി. സെപ്റ്റംബർ 6ാം തീയതിയാണ് ഗുരുവായൂരപ്പൻ്റെ അഷ്ടമിരോഹിണി പിറന്നാൾ സുദിനം ദേവസ്വം കൊണ്ടാടുന്നത്. അന്നേ ദിവസം ശ്രീ ഗുരുവായൂരപ്പൻ്റെ വിശേഷാൽ പൂജകളും വിശേഷാൽ നിറമാല, എഴുന്നള്ളിപ്പ്, തായമ്പക, ചുറ്റുവിളക്ക്, ലക്ഷദ്വീപം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. 3 നേരവും ശ്രീ ഗുരുവായൂരപ്പൻ്റെ സ്വർണക്കോലത്തിന്മേലാണ് എഴുന്നള്ളിപ്പ് നടക്കുക. രാവിലെ 7 മണിക്ക് മേളത്തോടുകൂടിയുള്ള പ്രദക്ഷിണവും ഉച്ചയ്ക്ക് 3:30 പഞ്ചവാദ്യത്തോടുകൂടിയും രാത്രി 11 മണിക്ക് പഞ്ചവാദ്യം, ഇടയ്ക്ക മേളം എന്നിവ 3 ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം രാത്രി 12 മണി 1 മണിയോടുകൂടിയിട്ടാണ് ഈ ആഘോഷം അവസാനിക്കുന്നത്. അന്നേ ദിവസം ശ്രീ ഗുരുവായൂരപ്പന് വിശേഷാൽ നിവേദ്യങ്ങളോട് കൂടിയിട്ടുള്ള ഉച്ചപൂജയാണ് നടക്കുന്നത്. അന്നദാനം അതിഗംഭീരമായി അന്നലക്ഷ്മി ഹാളിലും തെക്കേ നടയിലുള്ള ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രത്യേക പന്തലിലും നടക്കുന്നതെന്ന് കാളനോല നെലിശ്ശേരി അവിയയിലെ പാൽപ്പായസത്തോടു കൂടിയിട്ടുള്ള സദ്യയാണ് നടക്കുന്നത്. 40,000 പേർക്ക് സദ്യ കൊടുക്കുവാൻ ദേവസ്വം തയ്യാറാക്കിയിട്ടുണ്ട്. രാവിലെ 9:30 അന്നദാനം തുടങ്ങുന്നതാണ്. ഉച്ചയ്ക്ക് 4 മണി 4:30 വരെ അന്നദാനം ഉണ്ടാകും. 2 മണിയോടുകൂടി അന്നദാനത്തിനുള്ള ക്യൂ അവസാനിക്കുന്നതാണ്. അന്നേ ദിവസത്തെ പ്രധാന വഴിപാടായ അപ്പം, ഉണ്ണിയപ്പം, ശ്രീ ഗുരുവായൂരപ്പന് രാവിലെ 9 മണിയോടുകൂടി തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിമാർ അപ്പം തയ്യാറാക്കുന്നതാണ്. ഏകദേശം 800,000 രൂപയുടെ അപ്പമാണ് ദേവസ്വം തയ്യാറാക്കുക. ഒരു 48,000-50,000 അപ്പത്തോളം ഉണ്ടാക്കേണ്ടതാണ്. ശ്രീകോവിലിൽ അപ്പത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെയാണ് ഭഗവാന്റെ അത്താഴപൂജയ്ക്ക് നടക്കുന്നത്. ഈ ഉണ്ണിയപ്പം എല്ലാ ഭക്തജനങ്ങൾക്കും ഏകദേശം ഒരു 9 മണി 10 മണിയോടുകൂടി റെസീറ്റാക്കിയവരെല്ലാം ക്ഷേത്രത്തിൻ്റെ കൗണ്ടറിൽ ചെന്ന് സ്വീകരിക്കാവുന്നതാണ്. അന്ന് വാങ്ങുവാൻ പറ്റാത്തവർക്ക് പിറ്റേ ദിവസവും അപ്പം കൊടുക്കുന്നതാണ്. രാവിലെ 11 മണി വരെ കിട്ടുന്നതാണ്. ഇതേ സമയം തന്നെ ക്ഷേത്രത്തിൽ ഉമേൽപത്ര ഓഡിറ്റോറിയത്തിൽ പ്രത്യേക കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. രാത്രി ശ്രീ ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണാവതാരത്തിനെ പറ്റിയിട്ടുള്ള കൃഷ്ണനാട്ടം, കളിയും ഉണ്ടാകുന്നതാണ്. അന്നേ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ ആഘോഷമായിട്ടാണ് നടക്കുന്നത്. മമ്മിയൂർ ആഘോഷ അഷ്ടമിരോഹിണി ആഘോഷ കമ്മിറ്റിയുടെ വക ഉറിയടി, ഗോപികാനൃത്തം, ജീവിത എഴുന്നള്ളിപ്പ് എല്ലാം ഉണ്ടാകുന്നതാണ്. അതിഗംഭീരമായ ശോഭായാത്രയോടുകൂടിയിട്ടാണ് മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നും രാവിലെ 9 മണിയോടുകൂടി ആരംഭിക്കുന്നതാണ്. പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങളിൽ ഉറിയടി നടക്കുന്നതാണ്. ഇത് കാണുവാൻ ഭയങ്കര ഭംഗിയാണ്. എല്ലാ ഭക്തജനങ്ങളും ഇത് കാണുവാൻ തടിച്ചു കൂടുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും കണ്ണിന് ആനന്ദം നൽകുന്ന ഒരു പ്രത്യേക രംഗസജ്ജീകരണങ്ങളോടുകൂടിയിട്ടാണ് ഈ സംഘാടകർ അത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്നേ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരികയും ഗുരുവായൂരപ്പൻ്റെ ദർശനം നടത്തുകയും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടുകയും എല്ലാ ഭക്തജനങ്ങളും നടത്തണം. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ശ്രീ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളും ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ശ്രീ ഗുരുവായൂരപ്പനെ വന്ദിച്ച് നമസ്കരിക്കുക. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. നാരായണ 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 അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ
പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ.